നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജനിച്ച എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ നേരുകയാണ്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം ഇന്ന് ജനിച്ച എല്ലാവരും ഒരു ഏകദേശം ലെജൻഡ്സ് ആണ് എന്ന് തന്നെ പറയാം. കാരണം 4 ലെജൻഡ്സിൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ ആണ്. 4 ലെജൻഡ്സ് ആണ് ഇന്ന് ഈ ഒരു ദിവസം ജനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ട്രിബ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇതിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നെയ്മർ എന്ന് പറയുന്ന താരത്തിൻ്റെയും തമ്മിലുള്ളൊരു ചെറിയ കമ്പാരിസൺ ആണ്. വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി ലാലിഗ അങ്ങനെയുള്ള സെറ്റപ്പുകളിലേക്ക് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 4 താരങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ആരൊക്കെയാണ് 4 താരങ്ങൾ എന്ന് ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലാണെങ്കിലും എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒപ്പം നെയ്മർ എന്ന് പറയുന്നത് ഈ രണ്ട് താരങ്ങളാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റു രണ്ട് താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ടെവസ് ആണ്, പിന്നൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ടീമിലെ ഭുവനേശ്വർ കുമാറാണ്. അപ്പോൾ ഇങ്ങനെ 4 താരങ്ങളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇവരുടെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇത് ഒരു ചെറിയ ടോപ്പിക്കാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. സമയത്തേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഫുട്ബോൾ ഫാൻസായ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ ഇവരിൽ ആർക്കാണ് എന്നറിയാനുള്ള ഒരു ചെറിയ സംഭവം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിലവർ പറയും ഇത് കമൻസ് കിട്ടാനുള്ള ഒരു പരിപാടിയാണ് എന്ന്. നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിലും ഇത് ഇവിടെ കാണുന്ന ഒരു സംഭവമുണ്ട്, എക്സ്ക്ലമേറ്ററി മാർക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വോട്ടിംഗ് സംഭവം വരുന്നുണ്ട്. ആ വോട്ടിംഗ് സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരത്തെ ആരാണ് എന്ന് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ റിസൾട്ട് നമ്മൾ പിന്നീട് കമ്മ്യൂണിറ്റി ടാബിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ള സംഭവം, ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാം. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയുള്ളത്, എന്തായാലും ഇവിടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ട് വ്യക്തികളും, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിലും നെയ്മർ ആണെങ്കിലും, നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൽ വളരെ മാജിക്കൽ തീർക്കുന്ന താരങ്ങൾ തന്നെയാണ്. അതിനപ്പുറം ഇവർ രണ്ട് പേരും ഫുട്ബോൾ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിന് പുറത്തും ഇവർ വലിയ മനുഷ്യ വലിയ മനസ്സിനുടമയായ മനുഷ്യരാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം ടാറ്റു ഒന്നും ബോഡിയിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട ഒരു, അദ്ദേഹം മാസം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കാര്യം അങ്ങനെയാണ്. അദ്ദേഹം വളരെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നീങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെയാണ് നെയ്മർ. നെയ്മറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അംഗവൈകല്യമായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു സംഭവം, അവരെ സംരക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം നെയ്മറിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇരുവരും നല്ല രീതിയിൽ മുൻകൈ എടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം. എന്തായാലും ഇവർ രണ്ട് പേരും ഒന്നിനൊന്ന് മികച്ചവരാണ്. നമുക്ക് കളിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫാൻ പവറിൻ്റെ കാര്യം മാത്രം ഒന്ന് ജസ്റ്റ് നോക്കി ഒന്ന് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റു ദിവസമായി മറ്റു ആരുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.